നമസ്കാരം. ആയുർജിരിയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതുമായിട്ടുള്ള തക്കാളി സ്കിൻ കെയറിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് സഹായിക്കുന്ന സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ചില സ്കിൻ ഇഷ്യൂസൊക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒരു സ്ക്രബ്ബർ അല്ലെങ്കിൽ ഒരു ഫേസ് പാക്ക്, ഇതെല്ലാം കൂടെ ഈ ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതെങ്ങനെയെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല, വീട്ടിൽ കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പുറമേ നിന്ന് നിങ്ങൾ സ്പെഷ്യലായിട്ടൊന്നും വാങ്ങിക്കേണ്ടതില്ല, വീട്ടിലുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത് സ്കിന്നിൽ ഒത്തിരി ഇഷ്യൂസിന് അത് എന്തിനൊക്കെയാണ് എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ആദ്യം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കണ്ടു നോക്കാം. ഇന്നത്തെ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ അതിൽ നമുക്ക് പ്രധാന ചേരുവയായിട്ട് എടുക്കുന്നത് നല്ല പഴുത്ത തക്കാളിയാണ്. തക്കാളിയിൽ ധാരാളം മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് എന്നുള്ളത് പോലെ തന്നെ വളരെ ഗുണകരമാണ് പുറമേ അപ്ലൈ ചെയ്യുന്നതും. പഴുത്ത തക്കാളിയാണെങ്കിൽ ഇതുപോലെ നടുക് മുറിച്ച് അതിൽ ഒരു റൗണ്ടായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് മുഖത്ത് നല്ല റൗണ്ടിൽ നിങ്ങൾക്ക് ഒരു മൈൽഡ് പ്രഷറിൽ മാത്രം മസാജ് ചെയ്യാവുന്നതാണ്. അത് എപ്പോഴും സ്കിന്നിലെ ഓപ്പൺ പോസിനെ കുറയ്ക്കാൻ വളരെ നല്ലൊരു മാർഗ്ഗമാണ്. മറ്റുള്ളതൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ മുഖത്തെ പാടുകൾ മായ്ക്കാനും ഈ ഒരു രീതി തന്നെ മതിയായിരിക്കും. ഇനി ഓപ്പൺ പോസിനെ മാറ്റാൻ വേണ്ടി ഒന്നോ രണ്ടോ ദിവസമല്ല, കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് സ്കിന്നിന് ഒരു പ്രശ്നവും തന്നെ വരുന്നില്ല. എപ്പോഴും മൈൽഡായിട്ടുള്ള പ്രഷറേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഓർക്കും. നെക്സ്റ്റ് തയ്യാറാക്കുന്നത് ഒരു ഫേസ് സ്ക്രബ്ബറാണ്. അതിലേക്ക് സ്ക്രബിങ് എഫക്റ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ റൗണ്ടിന് മുറിച്ചെടുത്ത തക്കാളിയുടെ മുകളിലേക്ക് അരിപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതിന് പകരം വേണമെങ്കിൽ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സ്ക്രബ് ഒരു മൈൽഡ് പ്രഷറിൽ തന്നെ നമുക്ക് റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മുഖത്ത്. അപ്പം ഈ സ്ക്രബിങ് ചെയ്യുന്നത് ആഴ്ചയിലൊരു ഒരു തവണയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരു തവണയോ ചെയ്താൽ മതിയായിരിക്കും. ഇനി സ്ക്രബ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിക്കുന്നത് നല്ലതായിരിക്കും. ആവി കൊള്ളിക്കുമ്പോൾ ഡെഡ് സ്കിൻ സെൽസൊക്കെ ഒന്ന് ഇളകിയിരിക്കും. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് പോവാനും നല്ലൊരു ക്ലിയർ സ്കിന്നാവാനും സാധിക്കും. ഇനി ഇത് ഫേസ് പാക്ക് തയ്യാറാക്കാൻ ഇതിൻ്റെ പ്യൂരി അല്ലെങ്കിൽ നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൾപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആ ഫേസിന് ഏറ്റവും മാച്ചായിട്ടുള്ള ഏത് പൗഡറാണോ, അതിപ്പം അരിപ്പൊടിയാവാം അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയാവാം, അരിപ്പ് പൊടിച്ചതാവാം, കടലമാവാം, അങ്ങനെ നിങ്ങളുടെ സ്കിന്നിന് മാച്ചായിട്ടുള്ള ചേർക്കാം. നെക്സ്റ്റ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഓയിലും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് ഏത് മാവാം സ്കിന്നിന് മാച്ചായിട്ടുള്ള എടുക്കാം. ഇനി നല്ല ഒരു സോഫ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് തേനും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് മുഖത്തൊരു 20 മിനിറ്റിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ തുടച്ചെടുക്കാവുന്നതാണ്. തക്കാളിക്ക് വെറും സ്കിൻ ബെനിഫിറ്റ്സ് മാത്രമല്ല ഉള്ളത്, ഹെൽത്തിനും ഇത് വളരെയേറെ ഗുണകരമായിട്ടുള്ളതാണ്. നമ്മുടെ കാഴ്ചശക്തി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ, സെൽ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ന്യൂ ടിഷ്യൂസിനെ വളർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാടേറെ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പോലുള്ള ഇത്തരം പ്രശ്നങ്ങളും ഒക്കെ തന്നെ മാറ്റാൻ സഹായിക്കുന്നതും പിന്നെ ആക്നെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണ്. പിന്നെ നമ്മളെപ്പോഴും യു വി റേഡിയേഷനൊക്കെ നമ്മൾ അടിക്കുന്നത് കൊണ്ട് സ്കിന്ന് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്, അതിൽ നിന്നൊക്കെ സംരക്ഷിക്കാനും കൂടെ സഹായിക്കുന്നതാണ്. അപ്പം ഇത്രയേറെ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് തക്കാളി എന്നുള്ളത്. ഇനിയിപ്പം തക്കാളി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ഈ ഓയില്, അതായത് ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ ഓയിലിനെ അബ്സോർബ് ചെയ്യാൻ, ആ കൂടുതലുള്ള എക്സസീവ് ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പം മറ്റൊന്നും നിങ്ങളുടെ കയ്യിലുള്ള ഒരു തക്കാളി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വെറുതെ തക്കാളി വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്ത് റൗണ്ടിൽ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് അത് ഡെയിലി ചെയ്യാൻ പറ്റും. അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ തന്നെ ഈ ക്ലിയർ സ്കിന്നാവാൻ വേണ്ടിയിട്ടും നല്ല ഗ്ലോ ആയിട്ടും ബ്രൈറ്റ് ആയിട്ടും സ്കിന്ന് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ചില സമയത്ത് നമ്മൾ ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് കല്യാണം അടുത്തിരിക്കുന്ന കുട്ടികളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് സമയം ചിലവഴിക്കാനൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട്
ദിവസവും ഈ ഒരു കാര്യം മാത്രം ഫോളോ ചെയ്താൽ തന്നെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കെമിക്കലൊന്നും ഇല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആവുകൊണ്ട് വളരെ വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ ആൻറ്റി ക്യാൻസർ എയ്ഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൽ ലൈക്കോപ്പിൻ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ചും തന്നെ വൈറ്റമിൻ ഇയും സിയും കെ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിലുള്ള ആ കുരുക്കളും പ്രശ്നങ്ങളൊക്കെ ആക്നെ കുറയ്ക്കാനൊക്കെ വളരെ ബെസ്റ്റായിട്ടുള്ളതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ഓക്സാലിക് ആസിഡും ഒക്കെ തന്നെ നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ആക്കി വെക്കാനും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. അതിന് പുറമെ നിങ്ങൾക്ക് ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യാനും ബ്ലാക്ക് ഹെഡ്സ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പം നല്ല ക്ലീൻ ആക്കി വെക്കാൻ സഹായിക്കുന്നതിന് പുറമെ തന്നെ സ്കിന്നിലെ ചില വൂണ്ടുകൾ പ്രശ്നങ്ങളൊക്കെ ഹീൽ ചെയ്യാനും അതുപോലെയുള്ള ചില ഹെൽത്ത് ഇഷ്യൂസിന് കൂടെ വളരെ നല്ലതാണ്. അപ്പം ഞാനീ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ മാച്ച് ആയിട്ടുള്ളത് അതുകൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടും തെറ്റില്ല. അപ്പം ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. ഇതിപ്പോൾ അങ്ങനെ ഏജ് റെസ്ട്രിക്ഷൻ ഇല്ല എന്ന് മാത്രമല്ല പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് സൺടാനൊക്കെ നമ്മൾ എല്ലാവരുടെയും ഫേസിൽ കാണപ്പെടുന്നതാണ്. അപ്പോൾ അതൊന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള ക്രീമും കാര്യങ്ങളൊന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ മിറാക്കിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ള ഈ ഒരു വിഷയം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ല, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ. പിന്നെ സ്ക്രബിങ് ഒന്നും ഡെയിലി ചെയ്യേണ്ട എന്നുള്ളതേ ഉള്ളൂ. പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള റൈസ് പൗഡർ ഇല്ലെങ്കിലും നമ്മൾ സാധാരണ ഷുഗർ ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം സ്ക്രബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്ക്രബിങ് ഡെയിലി വേണ്ട, പക്ഷെ പാക്ക് നിങ്ങൾക്ക് ദിവസം ഇടാവുന്നതാണ്. ഇനി അത് സ്കിൻ ഒന്നും കൂടി സ്മൂത്ത് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ, പെട്ടെന്ന് ഡ്രൈ സ്കിൻ ആവുന്നവരുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് തേനും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് പൊടിക്കൈകളൊക്കെ സ്കിൻ ടൈപ്പിനനുസരിച്ച് മാറ്റം വരുത്തി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായിട്ട് തന്നെ കണ്ടുമുട്ടാം. നന്ദി.